ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ റവ ലഡുവും ഡേറ്റ്സ് ലഡുവും എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ ഡേറ്റ്സ് ലഡുവിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഡേറ്റ്സ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡേറ്റ്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡേറ്റ്സ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഡേറ്റ്സ് ഇവിടെ ഇതുപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. നെയ്യ് ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉണങ്ങിയ തേങ്ങ ചിരകിയത്, ഉണക്ക തേങ്ങ ഉണ്ടല്ലോ, അത് ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊട്ട തേങ്ങ എന്നൊക്കെ പറയും, അത് ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തെങ്ങിൻ ചക്കര, പനഞ്ചക്കര എന്നൊക്കെ പറയും, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട്, ഡേറ്റ്സിൽ മധുരം ഉണ്ടാവും എന്നാലും കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പനഞ്ചക്കര ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഈന്തപ്പഴവും ബദാമും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നന്നായിട്ടൊന്ന് മിക്സ് ആവണ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡേറ്റ്സ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഡേറ്റ്സിൻ്റെ മിക്സ് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. ഇപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടാണത്. അപ്പോൾ കയ്യിലൊന്നും തടവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ലഡു അവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഡേറ്റ്സും ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റവ ലഡു ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ റവ ലഡു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ മതി. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മുന്തിരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റവ വറുത്തെടുക്കണം. അപ്പം നല്ലൊരു സ്മെല്ല് വരും റവ വറുത്ത് വരുമ്പോൾ. അതുവരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ തരിയായിട്ടുള്ള റവയാണ് ഉള്ളത്. അപ്പം വല്ലാണ്ട് വലിപ്പമുള്ള തരിയാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് പൊടിച്ചിട്ടൊന്നുമില്ല. ഇത് ചെറിയ തരി ഉള്ള റവയാണ്, അതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തീ വയ്ക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകുമ്പോൾ വലിയ പീസായിട്ടാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റവ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ചെറിയ തീയിൽ വറുത്ത് തുടങ്ങിയിട്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ
ഞാനൊരു മിക്സിയുടെ ജാറിൽ 3/4 കപ്പ് പഞ്ചസാര, 3 ഏലക്കായും ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ബാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനും ചേർത്തിട്ടില്ല, 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര ഒന്ന് ഇതിൽ മിക്സായി വരണം. നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് ഉരുളകളാക്കി എടുക്കണം. ഇപ്പോൾ റവ ഇവിടെ ചെറിയ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ 1/4 കപ്പ് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത് ഉണ്ട പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പാൽ എത്ര ഉണ്ട് ആവശ്യമാവുമെന്ന് അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഇത് ഉണ്ട പിടിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ ഉരുള ഉരുട്ടാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാലൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ ബോൾസാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയ്ക്ക് പാലൊഴിച്ച് കൊടുത്താൽ മതി നമുക്കിതിപ്പോൾ ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഈ റവ ലഡുവും ഡേറ്റ്സ് ലഡുവും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.